ബദരിക ദഫ് സംഘത്തിന്റെ ദഫ് പ്രദർശനം ആരംഭിക്കുകയാണ്. യസ്രിബിൻ താഴ്വരയിലൂടെ പുണ്യ റസൂലും സഹാബത്തും കടന്നു വരുമ്പോൾ തൊലഹൽ ബദർബിന്റെ സ്വരരാഗത്താൽ പിഞ്ചുമക്കൾ ദഫ് കൊട്ടിപ്പാടി നബിയെ സ്വീകരിച്ചപ്പോൾ പുണ്യ നബി പോലും ആസ്വാദക ഹൃദയം തുറന്ന് ആസ്വദിച്ച കലാരൂപം. കാലങ്ങളും നൂറ്റാണ്ടുകളും കാലാന്തരങ്ങളും ദേശങ്ങളും നാടും കടന്ന് മാമലനാടും ആ കലാരൂപത്തെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അറേബ്യൻ കല മലയാളികളുടെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കലാരൂപമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കാലം മൂന്ന് പതിറ്റാണ്ടിന്റെ പിറകിലേക്ക് പ്രിയപ്പെട്ട സദസ്സരെ സ്വാഗതം ചെയ്യുകയാണ്. കലാസാഹിത്യ രംഗത്ത് രചനയും നിരൂപണവും വിവർത്തനവും നടത്തി ശ്രേഷ്ഠ സൃഷ്ടികളുടെ തൂലിക പൈതൃകത്തിനുടമ അക്ഷരപ്രണയി നമ്മുടെ നാടിന്റെ അഭിവന്ദ്യനായ ഗുരുവര്യർ മർഹൂം ബി കെ അലി മുസ്ലിയാർ ദഫ് കളി എന്ന മാപ്പിള കലയെ നമ്മുടെ നാട്ടിലും എത്തിച്ച് ഒരു കൂട്ടം ശിക്ഷ്യഗണങ്ങളെ കോർത്തിണക്കി 1991 സെപ്റ്റംബർ 21 ഒരു ദഫ് സംഘത്തിന് രൂപം നൽകി അതിനൊരു പേരിട്ടു ബദരിയ. ആലി മുസ്ലിയാരുടെ ഭാവനയിൽ വിരിഞ്ഞ താളവും രചനയുമെല്ലാം ദഫിന്റെ മാറ്റു കൂട്ടിയപ്പോൾ അയൽ പ്രദേശത്തിന്റെ മദ്രസകൾ വരെ ആലി മുസ്ലിയാരെ തേടിയെത്തി. മലപ്പുറം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ദഫിന്റെ പുതിയ രൂപങ്ങൾ അലി മുസ്ലിയാർ പരിചയപ്പെടുത്തി. പ്രവാചക പ്രേമികൾ കലാസ്നേഹികളെല്ലാം ഈ കലാരൂപത്തെ സ്വീകരിച്ചു. പിന്നീട് അലി മുസ്ലിയാരുടെ ശിഷ്യഗണങ്ങൾ ബദരിയയെ കാലത്തിന്റെ പരിഷ്കാരങ്ങളെയും പാട്ടിന്റെ വ്യതിരിക്തതയോടെയും അഭിമാനം പകർന്ന് ഏറ്റുപിടിച്ച് മാറി മാറി വന്ന തലമുറകളിലേക്ക് പകർന്നേക്കി. ഇന്ന് പതിറ്റാണ്ടുകളായി കൊടക്കല് ബദരിയ മത്സരവേദികളിലും മാപ്പിള കലാവേദികളിലും നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബദരിയ വ്യതിരിക്തമായ ചുവടുകളാലും ശ്രവണമാധുര്യ വരികളാലും വ്യതിരിക്തത പകർന്ന് വിജയത്തിന്റെ പടവുകൾ താണ്ടുകയാണ്. ഓരോ വർഷത്തെ റബീഉൽ അവ്വലിലും ബദരിയ ദഫ് കളിയുടെ സീമകൾ ലംഘിക്കാതെ അദബുകൾ തെറ്റിക്കാതെ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുകയാണ്. മൂന്ന് പതിറ്റാണ്ട് കാലം ബദരിയയുടെ വളർച്ചയിൽ വളവും വെള്ളവും നൽകിയവർ പലരുണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ മരണപ്പെട്ടവർ എല്ലാവരെയും ബദരിയ ശുക്രുകളോട് ഓർക്കപ്പെടുകയാണ്. പ്രാർത്ഥന അവർക്കായി തിരിച്ചു നൽകുകയാണ്. ഈ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളിക്ക് ഇർമാനത്ത് തെളിഞ്ഞതോടെ പ്രതീക്ഷയോടെ പ്രവാചക സ്നേഹികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബദരിയ ദഫ് കളി അത് ഇവിടെ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഈ വർഷം ഏറെ പുതുമകളോടെ ബദരിയ ചമഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പുതുഗായകർ കൂടി ബദരിയ കുടുംബത്തിലേക്ക് അതിഥികളായി അല്ല, അവർ ബദരിയ കുടുംബാംഗങ്ങളായി കടന്നെത്തിയിരിക്കുകയാണ്. ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലും നിരവധി മാപ്പിളപ്പാട്ട് മത്സരവേദികളിലും ശ്രുതിമധുര ആലാപനം കൊണ്ട് മനം കവർന്ന മാസ്റ്റർ ഷഹീം അരീക്കോട്, മാസ്റ്റർ ഫായിസ് മെൽമുറി, മാസ്റ്റർ റബീഹ് വളാഞ്ചേരി തുടങ്ങിയ അനുഗ്രഹീത ഗായകർ ഈ വർഷത്തെ ബദരിയയുടെ മത്സരവേദികളിൽ സ്വരരാഗ മധുരം തീർക്കും. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വടക്കേ ജില്ലയായ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നടന്ന അഖിലേന്ത്യാ ദഫ് മത്സരവേദികളിൽ പ്രമുഖരായ ദഫ് ടീമുകളോട് ഇഞ്ചോടിഞ്ച് മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് മിന്നിത്തിളങ്ങുന്ന കപ്പുമായി ജില്ലയിലേക്ക് മടങ്ങിയെത്തിയ ബദരിയ ഈ നാടിന്റെ അഭിമാനമായി നമ്മുടെ മദ്രസയുടെ അലങ്കാരമായി ബദരിയ സിറാജുലും സെക്കൻഡറി മദ്രസ മീലാദ് ഫസ്റ്റിൽ ഒന്നാം ദിവസത്തെ അവസാന ഇനം നിങ്ങൾ ആകാംക്ഷയോടെ ഇതുവരെ കാത്തിരുന്ന കലാരൂപമായ ബദരിയയുടെ ദഫ് പ്രദർശനം വേദിയിൽ അരങ്ങേറുകയാണ്. ആകാംക്ഷയോടെ അതിലേറെ ക്ഷമയോടെ കാത്തിരുന്ന നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് അഹദബനിൽ അംദ് പാടി ഞങ്ങൾ ആരംഭിക്കുന്നു.